கடவுள் பாதி மிருகம் பாதி கலந்து செய்த கலவையினா. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഒന്നുകൂടി റീചാർജ് ചെയ്യേണ്ടി വരും. അതാരടെ ഇത്ര വലിയ ഹെവി ഐറ്റം? ഐസ്ലൻഡിനോട് സമനില വഴങ്ങിയ ജൂൺ 16 എന്ന ദിവസം അന്ന് മെസ്സിയുടെ അരികിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ കടന്നു വന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ചുവന്ന റിബൺ മെസ്സിക്ക് സമ്മാനിക്കുകയും ചെയ്തു. മെസ്സിയോടൊന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ഇതൊരു മന്ത്രശരടാണ്, തന്റെ അമ്മ മെസ്സിക്ക് നൽകാൻ ഏൽപ്പിച്ചതാണ് ഈ മന്ത്രശരടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്നെക്കാളും ഇഷ്ടം അമ്മയ്ക്ക് മെസ്സിയാണെന്നും മെസ്സി അറിയിച്ചു. ഇനി ജൂൺ 26 തീയതിയിലേക്ക് വരാം. അർജന്റീന നൈജീരിയ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ കയറിയ ആ ദിവസം അന്ന് വീണ്ടും ഈ മാധ്യമ പ്രവർത്തകൻ മെസ്സിയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് മെസ്സിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, എന്റെ അമ്മ നിങ്ങൾക്ക് മന്ത്രശരട് സമ്മാനിച്ചിരുന്നു, നിങ്ങളത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുമോ എന്നും എനിക്ക് അറിയില്ല. മെസ്സി അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഫുട്ബോളിന്റെ മിശിക പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കാല് ഉയർത്തി കാണിച്ചു. സോക്സിനുള്ളിൽ സൂക്ഷിച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചുവന്ന റിബൺ. ഇത് കണ്ട് അന്ന് എല്ലാവരും അമ്പരക്കുകയും ചെയ്തു. ആരാധകരുടെ സ്നേഹത്തിന് മുൻപിൽ ചങ്കു കുറച്ചു കൊടുക്കുന്ന ഒരു താരവും കൂടിയാണ് മെസ്സിയെന്ന് ഈ ഒറ്റ സംഭവത്തോടെ തെളിയിച്ചു വരുന്നു. ഇതിനു മധുരമായി മെസ്സി എങ്ങനെയാണ് ആരാധകർക്ക് മറുപടി നൽകുന്നത്? റൊണാൾഡോ ഓൾറെഡി ഗോൾ അടിച്ചു. മെസ്സി ഫാൻസ് ഡെസ്പറേറ്റ് ആണ്, ഇങ്ങനെ കടന്നു പോവാണ്. ഇപ്പൊ ആലോചിച്ച് നോക്ക് ആ ഗോളിന്റെ ഒരു പ്രസക്തി. മെസ്സി ഒരു ഗോൾ എങ്ങനെയെങ്കിലും അടിക്കണമെന്ന് ആരാധകർ മാത്രമല്ല കമന്ററി ബോക്സും പ്രാർത്ഥിക്കുക, അല്ലെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം റൊണാൾഡോയെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് നൈജീരിയക്കെതിരെ ഗോൾ വരുന്നത്. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ തിളയ്ക്കുന്ന സമയം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. Singular